സോളാർ കേസുമായി ബന്ധപ്പെട്ട ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയക്കാർക്കെതിരെ പൊട്ടിത്തെറിച്ചത് ഓണാവധിക്ക് ശേഷം സോളാർ കേസുകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ജഡ്ജിമാർക്കും ചീഫ് ജസ്റ്റിസ് മാറ്റം വരുത്തിയിരുന്നു ഇതു സംബന്ധിച്ച് നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത ചിലർ താൻ മുഖ്യമന്ത്രിയുടെ നോമിനിയാണെന്നുവരെ പറഞ്ഞുണ്ടാക്കി വഴിയേ പോകുന്ന നിരക്ഷരായ രാഷ്ട്രീയക്കാർ ജുഡീഷ്യറിക്കുള്ളിൽ നടക്കുന്നത് എന്തെന്നറിയാതെ വിമർശിക്കുകയാണ് മറ്റെല്ലാ സംവിധാനങ്ങളും നിർവീര്യമാക്കിയ ശേഷം കോടതിയെയും തകർക്കാനുള്ള ശ്രമത്തിലാണ് ഇക്കൂട്ടർ ഒത്തുകളിക്കാൻ കൂട്ടുനിൽക്കാത്തതിന് ജുഡീഷ്യറിയെ ഇവർ സംഘം ചേർന്ന് ആക്രമിക്കുന്നു തന്നെ വ്യക്തിപരമായി വിമർശിച്ചതിൽ സങ്കടമില്ലെന്നും ജുഡീഷ്യറിയെ വിമർശിക്കുന്നത് ശരിയല്ലെന്നും ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദിന്റെ ബെഞ്ച് വ്യക്തമാക്കി തന്നെ വിമർശിച്ചവരിൽ ഒരു മുൻ മന്ത്രി അടക്കമുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും ഇക്കൂട്ടർക്ക് പുച്ഛമാണ് ഇവരുടെ പ്രകടനം നോക്കിക്കാണുന്ന വരും തലമുറയ്ക്ക് ഈ സ്ഥാപനങ്ങളോട് എന്ത് ബഹുമാനമുണ്ടാകുമെന്നും കോടതി ചോദിച്ചു സോളാർ കേസിലെ പരാതിക്കാരൻ ശ്രീധരൻ നായരെയും കോടതി വിമർശിച്ചു കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ ഈ ഘട്ടത്തിലെങ്കിലും തുറന്നു പറഞ്ഞുകൂടെയെന്ന് കോടതി ചോദിച്ചു മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയെന്ന് പറയുന്നതല്ലാതെ ശ്രീധരൻ നായർ മറ്റു തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല പത്തനംതിട്ട മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നായിരുന്നു ശ്രീധരൻ നായരുടെ അഭിഭാഷകന്റെ മറുപടി എങ്കിൽ ആ രഹസ്യമൊഴി എവിടെയെന്നും കോടതി ചോദിച്ചു കേസിൽ നാളെയും വാദം തുടരും പ്രശാന്താർ നായർ കൊച്ചി ഇന്ത്യാവിഷൻ